Kerry. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം, ഗ്ലോബൽ പ്രവാസി അസോസിയേഷന് വേണ്ടിയാണ്. എന്നോടൊപ്പം ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ ചെയർമാൻ സലാം പാപ്പിനിശ്ശേരി സാർ, സെക്രട്ടറി മുന്തിർ കൽപ്പഞ്ചേരി അവരുകളാണ്. ആദ്യമായി ഈ വീഡിയോ, ലൈവ് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. 40 ലക്ഷത്തിന് മേലെ പ്രവാസികളാണ്, മലയാളികളാണ് വിദേശ നാടുകളിൽ. അതിജീവനത്തിന്റെ ഭാഗമായി വലിയ പ്രയാസങ്ങൾക്കിടയിലും ചുട്ടുപൊള്ളുന്ന ചൂടുകൾക്കിടയിലും മണൽക്കാറ്റുകൾക്കിടയിലും പ്രതികൂല ജീവിത സാഹചര്യങ്ങൾക്കിടയിലും അതിജീവനത്തിന് വേണ്ടിയിട്ട് അവിടെ താമസിക്കുന്നതും പ്രവർത്തിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്തത്. ആദ്യമായി ഞങ്ങൾ എല്ലാവരും തുടർ ഭരണത്തിലൂടെ രണ്ടാം തവണയും അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാരിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങളും ചില ശബ്ദങ്ങളും ഉയർത്താൻ പ്രവാസ ലോകത്ത് നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രവാസി വകുപ്പിന് അല്ലെങ്കിൽ പ്രവാസികൾക്ക് സ്വന്തമായി ഒരു പ്രവാസി വകുപ്പും അതിലൊരു മന്ത്രിയും ഉണ്ടാവണം എന്നുള്ളത് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ഒരു സ്വപ്നമാണ്, ഒരു മോഹമാണ്. വലിയ തരത്തിലേക്ക് ലക്ഷക്കണക്കിന് 4.5 ലക്ഷം കോടി രൂപയടക്കം ഇന്ത്യയുടെ ഗവൺമെന്റിലേക്ക് തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അയച്ചു കൊടുക്കുന്ന പ്രവാസികൾ നമ്മുടെ നാടിന്റെ സമ്പത്തിന്റെ അല്ലെങ്കിൽ നട്ടെല്ലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രളയം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, നാട്ടിൽ പ്രയാസങ്ങൾ വരുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും അവർക്ക് ആശ്വാസം എത്തിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് പ്രവാസികളാണ്. പാസ്പോർട്ട് മുതൽ വിദേശത്തേക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ, പാസ്പോർട്ട് മുതൽ വിസ വരെ എടുക്കുന്ന സമയത്ത് വലിയ തരത്തിലേക്കുള്ള തുകകളാണ് കേന്ദ്ര ഗവൺമെന്റുകളിലേക്ക് ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് ആയിട്ട് വരുന്നത്. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള തുകകൾ പ്രവാസികൾക്കൊരു പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഇല്ലാതാവുന്നു എന്നുള്ളത് പ്രവാസികൾക്കൊരു വിഷമകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളികൾ എല്ലാ വീടുകളിലും ഒരു പ്രവാസിയെങ്കിലും ഉണ്ടാവും. ഇത് കാണുന്ന ആളുകൾ പ്രവാസികൾക്ക് വേണ്ടിയുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക്, പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിലേക്ക്, സർക്കാരിന്റെ മുമ്പിലേക്ക് ഒരു നിവേദനവുമായി ഷാരദ് ഞങ്ങൾ ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ മെയിൽ അയച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതിന്റെ ലിങ്ക് എടുത്ത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നിവേദനങ്ങൾ അയച്ചുകൊണ്ട് ഇത് കാണുന്ന എല്ലാ ആളുകളും, പ്രവാസി കുടുംബങ്ങളും അല്ലാത്ത ആളുകളും ഒക്കെ എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് ഇതൊരു ഗൗരവകരമായ ഒരു കാര്യമായി എടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കേരളമേ, ഇതൊരു അപേക്ഷയാണ്. ഈ വീഡിയോ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തും വരെ നിങ്ങളിത് ഷെയർ ചെയ്യണം. ഒന്നുമല്ല, 40 ലക്ഷം, ഞാനും നിങ്ങളും അടങ്ങുന്ന 40 ലക്ഷം ജനങ്ങളുടെ അപേക്ഷയാണ്. മറ്റൊന്നുമല്ല, നമ്മളൊക്കെ സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി, അതിജീവനത്തിന് വേണ്ടി മറ്റൊരു നാട്ടിൽ നമ്മുടെ നാട്ടുകാർ ഓമനപ്പേരിട്ട് വിളിക്കുന്ന പേരായി മാറിയവരാണ് പ്രവാസി. അതെ, നമുക്കൊരു മന്ത്രി വേണം. എന്തിനാണ് നമുക്ക് വേണ്ടി മാത്രം ഒരു മന്ത്രി? ഇന്ന് പുതിയ 2ാം മന്ത്രിസഭയെ വീണ്ടും അധികാരമേൽക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ 26 വകുപ്പുകളാണ് ശ്രീ പിണറായി വിജയൻ സാറ് കൈകാര്യം ചെയ്യുന്നത്. സാർ, ഇത് അങ്ങയോടൊരു അപേക്ഷയാണ്. ഞങ്ങൾക്കും ഒരു മന്ത്രി വേണം, പ്രവാസികാര്യ വകുപ്പ് മന്ത്രി. എന്തിനാന്ന് വെച്ചാൽ, ഞങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി തുടക്കം മുതല് അവസാനം ശവപ്പെട്ടി വരെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് തണലേകാൻ ഒരു മന്ത്രി വേണം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ. അതിന്റെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, വർഷങ്ങളായിട്ട് പ്രവാസി ഉന്നയിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ബഡ്ജറ്റ് എയർലൈൻസ്, ഒരു വിമാനം സ്വന്തമായിട്ട് എല്ലാ പ്രവാസ ലോകത്തേക്കും പറക്കണമെന്ന്. ഒരു മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി നല്ലൊരു തീരുമാനമെടുത്തിരുന്നു, എയർ കേരള എന്ന ഒരു വിമാനം. പക്ഷെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വിമാനം വേണം. അത് എന്തിനാന്നല്ലേ, വിഷു വരുമ്പോഴും ഓണം വരുമ്പോഴും പെരുന്നാൾ വരുമ്പോഴും ഉത്സവങ്ങൾ വരുമ്പോഴും മാത്രമാണ് ഞങ്ങളും ഞങ്ങളുടെ കുടുംബം കാണാൻ എങ്ങനെയെങ്കിലും പറന്ന് നാട്ടിലേക്ക് എത്തുന്നത്. പക്ഷെ ആ സമയത്ത് 3, 4 ഇരട്ടിയാണ് തുക കൊടുക്കേണ്ടി വരുന്നത്. അപേക്ഷയാണ് സാർ, പരിഹരിക്കണം. എല്ലാ പ്രവാസികളും എടനെഞ്ചിൽ കൈവച്ചിട്ടാണ് പറയുന്നത്, ഞങ്ങൾക്കൊരു മന്ത്രി വേണം സാർ, പ്രവാസികാര്യ വകുപ്പ് മന്ത്രി. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആദ്യ കാലഘട്ടത്തിലെ ബഹുമാനപ്പെട്ട അന്തരിച്ച മുൻ മുഖ്യമന്ത്രി E.K. നായനാരായിരുന്നു പ്രവാസികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നോർക്ക വകുപ്പ് രൂപീകരിച്ചത്. ആ കാലഘട്ടത്തിൽ പ്രവാസികളുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന UDF ഗവൺമെന്റിൽ പ്രവാസികാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി സാധിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.
പിന്നീട് വന്ന LDF UDF ഗവൺമെന്റുകളെല്ലാം പ്രവാസികാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയാണ് പ്രധാനമായും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടനവധി മറ്റ് വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടതിനാൽ പ്രവാസികളുടെ കാര്യങ്ങളിൽ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ സമയം കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രവാസികളുടെ ഒരു അപേക്ഷയാണ് പ്രവാസികാര്യ വകുപ്പ് പ്രത്യേകമായി ആ ഒരു വകുപ്പ് പ്രത്യേക വകുപ്പ് ഉണ്ടാക്കുകയും പ്രത്യേക ക്യാബിനറ്റ് പദവി ഉണ്ടാക്കിക്കൊണ്ട് പ്രവാസികാര്യ വകുപ്പ് മന്ത്രി തന്നെ കേരളത്തിന് ആവശ്യമാണെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ഗ്ലോബൽ പ്രവാസി ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റു പല അസോസിയേഷനുകളും ഗൾഫിലുള്ള അസോസിയേഷൻ അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള പല അസോസിയേഷനുകളും ഒരുപാട് കാലത്തെ മുറവളിക്ക് ശേഷമാണ് പ്രവാസികൾക്ക് ഒരു ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയത്. പക്ഷേ ഈ ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളെപ്പോലെ മറ്റുള്ള പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നത് പ്രവാസി ആൾക്കാർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഈ ഒരു മന്ത്രിസഭയില് ബഹുമാനപ്പെട്ട പ്രത്യേകിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറിനോട് പറയാനുള്ളത് പ്രവാസികൾക്ക് പ്രവാസികാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്രത്യേകമായിട്ട് വേണം. ഇതിലെ ഒരുപാട് കാര്യങ്ങളെ ഞങ്ങളുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പോലും ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ. അതായത് പ്രവാസികളുടെ മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടെ നിന്ന് NRI കോട്ട സംവിധാനം ഉണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും ചൂഷണത്തിലേക്കാണ് മാറുന്നത് എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഒന്നാമതായി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പ്രവാസി മക്കളുടെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള NEET പോലെയുള്ള എക്സാമിൻ സെന്ററുകൾ അത് ഗൾഫിൽ ഇല്ലാത്തതിനാൽ പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രവാസികളും പ്രവാസികളുടെ മക്കളും ഒരുപാട് പ്രയാസമാണ് അനുഭവപ്പെടുന്നത്. ഞങ്ങളെപ്പോലെയുള്ള സംഘടനകൾ സുപ്രീം കോടതിയിലടക്കം കേസ് ഫയൽ ചെയ്തെങ്കിലും ആ കേസുകളിൽ പരാജയമാണ് നമുക്ക് ലഭിച്ചത്. കേരള ഗവൺമെന്റ് പ്രത്യേകമായി പ്രവാസികാര്യ വകുപ്പും വകുപ്പ് മന്ത്രി ഉണ്ടാക്കി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ നിവേദനം മുഖാന്തരം അറിയിക്കുന്നുണ്ട്. ആ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു പ്രവാസികാര്യ മന്ത്രി ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. കൊറോണ എന്ന് പറയുന്ന ചെറിയ വൈറസ് ലോകത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നട്ടൊല്ലൊടിച്ച് തകർത്താടിയപ്പോൾ പ്രിയപ്പെട്ട പ്രവാസികൾ, ആയിരക്കണക്കിന് പ്രവാസികൾ തൊഴിലുപേക്ഷിച്ച് പ്രയാസപ്പെട്ട് നാടുകളിലേക്ക് ചേക്കേറിഞ്ഞു വന്നിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ, അവർക്കൊരു ആശ്വാസം നൽകാൻ, അവരെ കുടുംബത്തിന് ഒരു അത്താണിയാവാൻ പ്രിയപ്പെട്ട പിണറായി വിജയൻ സാർ അന്ന് തൊഴിലാളി വർഗത്തിലൂടെ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് അവരുടെ പടത്തലവനായി കടന്നു വന്നിട്ടുള്ളവർ, തൊഴിലാളികളുടെ വിഷമതകളും തൊഴിലാളികളുടെ കാഠിന്യവും കൃത്യമായി അറിയുന്ന മണ്ണിന്റെ മണമുള്ളവരാണ് അങ്ങ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇവർക്കൊരു പുനരധിവാസ പദ്ധതികൾ, ഇവരെ ചേർത്ത് പിടിക്കാനും ഇവർക്ക് പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും ഒരു പ്രവാസി വകുപ്പും പ്രത്യേകമായ ഒരു മന്ത്രിയും കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കും അത് ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ മണലാരണ്യത്തിലേക്ക് വിമാനം കയറിയവൻ ഇന്നും 20, 30, 40 വർഷം കഴിഞ്ഞിട്ടും അറബി വീടുകളില് അതുപോലെ തന്നെ ഡ്രൈവർ ജോലി, ഗ്രോസറിയില്, റെസ്റ്റോറന്റില്, അതുപോലെ തന്നെ സാധാരണ ജോലി ചെയ്യുന്ന ലക്ഷങ്ങളാണ് 1000 ദിർഹംസിനും 1200 1500 ഇന്നും ജോലി ചെയ്യുന്നത്. തന്റെ സ്വപ്നങ്ങൾക്കിടയിൽ ജീവൻ പൊലിഞ്ഞു പോയ ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയോ സാർ? ഇത് അപേക്ഷയാണ് സാർ. പ്രവാസ ലോകത്ത് വെച്ച് മരണപ്പെടുന്നവന്റെ അവന്റെ അവസാനമായ അവന്റെ ഭൗതിക ശരീരം അവന്റെ കുടുംബം ഒന്ന് കാണണമെങ്കിൽ കടം വാങ്ങിയിട്ടാണ് സാർ നാട്ടിലേക്ക് എത്തിക്കുന്നത്. 1 ലക്ഷം രൂപക്ക് മുകളിൽ വരും ഒരു മയ്യത്ത്, ഒരു ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കാൻ, അവന്റെ കുടുംബങ്ങൾക്ക്, കുട്ടികൾക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ, ആ ചേതനയറ്റ ശരീരം എത്താൻ. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒരു വകുപ്പ്, ഒരു മന്ത്രി വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നല്ല എവിടെയും പ്രവാസ ലോകത്ത് മരണപ്പെടുന്ന എല്ലാവരുടെയും ഭൗതിക ശരീരം സൗജന്യമായി നാട്ടിലെത്തിക്കണം. അവന്റെ നാട്ടിന് അവന്റെ ഉറ്റവർക്ക് കാണാൻ സൗജന്യമായി അതിനൊരു വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കും സാർ. സാർ, ഈ പ്രവാസ ലോകത്ത് പ്രവാസികൾക്ക് ഇപ്പം പ്രവാസി സംഘടനയുടെ മുറവളിക്ക് ശേഷം വോട്ടവകാശം അനുവദിച്ച് കിട്ടിയെങ്കിലും ഈ വോട്ടവകാശം പ്രവാസ ലോകത്ത് നിന്ന് നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് ചെയ്യാൻ പറ്റാത്തതിനാൽ ഞങ്ങളുടെ ഒരു അവകാശമായ ഈ ഒരു അവകാശം
ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല സാർ. അതുകൊണ്ട് ഒരു പ്രവാസികാര്യ വകുപ്പ് മന്ത്രി തരുകയാണെങ്കിൽ ഞങ്ങൾ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക്, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് തീർച്ചയായും പരിഹാരം കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാർ. സാർ, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു വിദ്വേഷമോ വിരോധമോ ഇല്ല സാർ. നിങ്ങൾ ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമാണ് സാർ ഉണ്ടാവുക. മുൻപ് കഴിഞ്ഞ വർഷത്തെ പീരീഡിൽ തന്നെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയതാണ് സാർ. പ്രവാസികളുടെ പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് പ്രവാസ ലോകത്ത് പെട്ടുപോയ പ്രവാസികൾ നാട്ടിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നത് തന്നെ സാർ. അതായത് ക്വാറന്റൈൻ സംവിധാനം, ഗൾഫിലുള്ള പ്രവാസികളെ നാട്ടിലെത്തിക്കേണ്ടതായ പ്രശ്നങ്ങൾ, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നതാണ് സാർ. അതുകൊണ്ട് ഞങ്ങൾ വളരെ താഴ്മയോടുകൂടിയിട്ട് ഞങ്ങൾ പ്രവാസ ലോകത്ത് നിന്ന് പറയുകയാണ് സാർ. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു വിദ്വേഷമോ വിരോധമോ ഒന്നുമില്ല സാർ. അതായത് നിങ്ങൾക്ക് ഒട്ടനവധി വകുപ്പുകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടതിനാൽ, നിങ്ങൾ പലപ്പോഴും തിരക്കാവുന്നതിനാൽ പ്രവാസികാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു പ്രവാസകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടാകുമ്പോൾ തീർച്ചയായും അതിനൊരു ഒരു ഗുണം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാർ. നിറഞ്ഞ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി പൊതുനാമ്പ് ഉൾക്കൊണ്ട് കൊണ്ടുവരുന്ന ആയിരക്കണക്കിന് തൊഴിലന്വേഷകർ പലപ്പോഴും റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച പോലും ദുബായിലെ പത്രങ്ങളിൽ നൂറുകണക്കിന് നേഴ്സസുമാർ അവർക്ക് നാട്ടിൽ നിന്ന് പറയുന്ന ജോലിയല്ല ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയും ലോൺ എടുത്തും പണയം വെച്ചും രക്ഷിതാക്കൾ വേദനയോടുകൂടി ആ മക്കൾക്കൊരു ഭാവിക്ക് വേണ്ടി, കുടുംബത്തിനൊരു ഭാവിക്ക് വേണ്ടി ഇങ്ങ് ഈ വിദേശ മണ്ണിലേക്ക്, പ്രവാസ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും തട്ടിപ്പിനിരയാണ്. പലപ്പോഴും അഭിമാനം കൊണ്ട് അവരാരും പുറത്തു പറയാറില്ല. പ്രിയപ്പെട്ട സർക്കാർ വളരെ അടിയന്തരമായി ഒരു വകുപ്പ് കൃത്യമായി ഉണ്ടാക്കുന്നതോടുകൂടി അത്തരത്തിലുള്ള ആളുകൾക്ക് കൃത്യമായി ആ വകുപ്പിനെ നോർക്ക റൂട്ട്സുമായി സഹകരിച്ചുകൊണ്ട് അത് രജിസ്റ്റേർഡ് ആണോ, അത് മോണിറ്ററൈസ് ചെയ്യാനും അത് സൂപ്പർവൈസ് ചെയ്യാനുമുള്ള ഒരു സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് കയറിന് മുമ്പിൽ തൂങ്ങി നിൽക്കേണ്ട അവസ്ഥ വരില്ല. നിരാശയുടെ അങ്ങേ തലക്കളിലേക്ക് എത്തിയിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, കരയാൻ കണ്ണീര് പോലും ഇല്ലാത്ത യുവാക്കൾ, തൊഴിലന്വേഷകർ, അവരെ ഒന്ന് നമുക്ക് ചേർത്ത് പിടിക്കാൻ, അവരെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ വകുപ്പിന് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു പ്രവാസി മന്ത്രി കൃത്യമായി കടന്നു വന്നാൽ എന്നുള്ള കാര്യം കൃത്യമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. ജോലി നഷ്ടപ്പെട്ട് അവസാനം നമ്മൾ നാട്ടിലേക്ക് എത്തുമ്പോൾ ആകെ ബാക്കിയാക്കുന്നത് നമ്മുടെ രോഗങ്ങളും കടങ്ങളും മാത്രമാണ്. നാട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഈ കഴിഞ്ഞുപോയ സർക്കാർ ഏറ്റവും കൂടുതൽ കൈയടി നേടിയതും അതിനായിരുന്നു സാർ, പെൻഷൻ എന്നുള്ള സാർ. സാർ, ഞങ്ങൾക്കും വേണം പെൻഷൻ. പ്രവാസ ലോകത്ത് ഒന്നോ രണ്ടോ പത്തോ നൂറോ എത്ര വർഷം ജോലി ചെയ്താലും അവൻ തിരിച്ചെത്തുമ്പോൾ അവനും കിട്ടണം സാർ പെൻഷൻ, അവനും കിട്ടണം. പ്രവാസിയും നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, നമ്മുടെ ജനതയിൽപ്പെട്ടവരാണ്. അവർക്കും വേണം സാർ. ജോലി നഷ്ടപ്പെട്ടാൽ അവനൊരു ജോലി വേണം, ഒരു റിപ്പാട്രിയേഷൻ വേണം, അവനും വേണം സാർ പെൻഷൻ. സാർ, പ്രവാസികളുടെ പുനരധിവാസം അതൊരു വലിയൊരു വിഷയമായിട്ട് കാണണം സാർ. ഇവിടെ നിന്ന് നാട്ടിലെത്തുന്ന പ്രവാസികൾ വളരെ പ്രയാസപ്പെടുകയാണ്. അതല്ലെങ്കിൽ ഇവിടെ ബിസിനസ് ചെയ്യുന്ന, പ്രവാസ ലോകത്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പലർക്കും തന്നെ കേരളത്തിൽ വന്നിട്ട് പല ബിസിനസ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ട് സാർ. അവർക്ക് അത് അനുകൂലമായ ഒരു സാഹചര്യം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വകുപ്പ്, അതായത് ഈ പ്രവാസികാര്യ വകുപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചിട്ട് ഇതിനൊരു മന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാർ. സാർ, ഞങ്ങൾ ഈ വീഡിയോ ലൈവ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കേരള ഗവൺമെന്റ് ജനങ്ങളുടെ ഗവൺമെന്റാണ്. രാഷ്ട്രീയത്തിന്റെ വേർതിരിവുകളില്ലാതെ, മറ്റൊന്നിന്റെയും വേർതിരിവുകളില്ലാതെ പ്രവാസികളുടെ ശബ്ദമായി മാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും 100% ഉറപ്പുണ്ട്. 40 ലക്ഷത്തോളം പ്രവാസികൾ നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. ഇത് ചെറിയ ഒരു ശബ്ദം വലിയ ശബ്ദമായി മാറിക്കൊണ്ട് കേരള ഗവൺമെന്റും പ്രതിപക്ഷ നേതാവും അടക്കം പ്രവാസികളുടെ വിഷയത്തിൽ അടിയന്തരമായി എത്രയും കാലം പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു, പക്ഷേ ഒരു വകുപ്പ് ക്യാബിനറ്റ് പദവിയോടുകൂടി ഒരു പ്രവാസി വകുപ്പ് വന്നാൽ മലയാളികളുടെ, പ്രവാസികളുടെ വിഷയങ്ങളടക്കം പരിഹരിക്കപ്പെടുകയും ഇത് ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ പ്രവാസികളും ശബ്ദിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിവേദനം കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അടക്കം ഞങ്ങൾ നിവേദനം കൊടുത്തിട്ട് അതിന്റെ കോപ്പി PDF ആയിട്ട് ലിങ്ക് ആയിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ഏറ്റെടുത്തുകൊണ്ട് അവനവന് പറ്റുന്ന രൂപത്തിൽ സ്വാധീനത്തിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പിണറായി വിജയൻ സർക്കാരിനെ
അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും മെയിൽ അയച്ച് ഈ ഒരു ശബ്ദത്തിന് കരുത്തേകണമേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ദശലക്ഷക്കണക്കിന് പേർക്ക് പറയാനുള്ളതാണ്. ഞങ്ങൾ ഈ ചെറിയ ലൈവിലൂടെ പറഞ്ഞത് പലർക്കും പല അഭിപ്രായങ്ങളും പല പരാതികളും പറയാനുണ്ടാവും സാർ. ഒറ്റ വാക്കിൽ ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ, ഞങ്ങൾക്കും വേണം ഒരു പ്രവാസികാര്യ വകുപ്പ് മന്ത്രി. താങ്ക് യു.